അന്നേരം ഇത് ഇപ്പം കവർ മാറാൻ്റെ ഒരു പരുവത്തിൽ നിൽക്കുന്നത്. ഞാനിത് 5-7 കവറാണ്. ഈ 5-7 കവറിനകത്തുള്ള പ്ലാന്റിന് ഒരു സന്തോഷമൊക്കെയാണ്, മേടിക്കുന്ന ആളുകൾക്ക് നല്ലതാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് കന്നെടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ ചെടിയാണ് ഇപ്പം ഈ കാണുന്നത്. അതിനകത്തെന്ന് പറഞ്ഞാൽ നമുക്ക് കരിമുണ്ടയാണ് കൂടുതലും. ഹായ്, ഗുഡ് ഈവനിങ് എല്ലാവർക്കും. മറൈൻ ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് കുമാർ നഴ്സറിയിലാണ്. കുമാർ നഴ്സറിയിലെ ഫ്രൂട്ടിങ് പ്ലാന്റ്സിൻ്റെ ഒരു സെക്ഷനിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ വീട്ടിലേക്ക് കുറച്ച് ഫലവൃക്ഷ തൈകൾ വാങ്ങിക്കാനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് ഫുള്ള് ഫ്രൂട്ടിങ് പ്ലാന്റ്സ് എല്ലാം ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ കുമാർ നഴ്സറിയുടെ സ്വന്തം ജിതേഷ് കുമാറാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടിവിടെ പരിചയപ്പെടാം. ഇത് നമ്മളെ നാടൻ മാവിനങ്ങൾ. അതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലപ്പാടി, നീലം, സേലം, മൽഗോവ, പ്രിയൂര് എന്ന് പറയുന്നത് എല്ലാവരും കണ്ടിട്ടുള്ള വെറൈറ്റികളാണ്. എന്നാൽ പണ്ട് ഇവിടെ നാട്ടിലുണ്ടായിരുന്ന കുറേ നാടൻ മാവിനങ്ങളുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അന്യം നിന്ന് പോകുന്ന കുറേ ഇനങ്ങൾ, അതായത് എൻഡേഞ്ചേർഡ് ആയിട്ടിരിക്കുന്ന കുറേ വെറൈറ്റി മാവുകൾ. അതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർപ്പൂര മാങ്ങ, അതായത് കൊല്ലം കർപ്പൂരം എന്ന് പറയുന്നത് നല്ല ഫേമസ് ആയിട്ടുള്ള മാങ്ങയാണ്, നല്ല വലിപ്പമരുന്ന മാങ്ങയാണ് ഈ കർപ്പൂര മാങ്ങ. അതേപോലെ തന്നെ സ്വല്പം ഈ കിളിച്ചുണ്ടൻ, അതേപോലെ തന്നെ മൂവാണ്ടൻ, ഇങ്ങനെയുള്ള വെറൈറ്റികൾ ഇന്ന് നമ്മുടെ നാട്ടിൽ അധികം സുലഭമായിട്ട് കിട്ടുന്നതല്ല. ഇത് അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ്, അതിനെ നമ്മളിവിടെ സൂക്ഷിച്ചു പോകുന്നുണ്ട്. അതേപോലെ തന്നെ നാടൻ കുളമ്പി മാങ്ങ, നല്ല നാടൻ കുളമ്പി മാങ്ങ എന്ന് പറഞ്ഞാൽ ചെറിയ മാങ്ങയല്ല, കുറച്ചും കൂടെ നീളം കൂടിയ മാങ്ങയാണ്. ഇത് വലുതായിട്ട് ആർക്കും അധികം അറിയത്തില്ല. കൊല്ലം ജില്ലയുടെ തനത് മാവുകളിൽ വരുന്ന ഒന്നാണ് ഈ പറയുന്ന കുളമ്പി മാവ്, അല്ലെങ്കിൽ കൊല്ലം കുളമ്പി എന്നറിയപ്പെടുന്ന വലിയ കുളമ്പി മാങ്ങ. ഇതിനകത്ത് തന്നെ കറുത്ത കുളമ്പി വരെ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഈ കുളമ്പി മാവിൻ്റെ ഇതിൽ തന്നെ നല്ല നീളമുള്ള കുളമ്പി മാങ്ങയാണ് ഏറ്റവും രുചികരം. അതാണ് നമ്മളിവിടെ കൊല്ലം കുളമ്പി മാവ് എന്നറിയപ്പെടുന്നത്. അതേപോലെ തന്നെ തായ്ലൻഡ് ചാമ്പങ്ങ, വലിയ വലിയ കവർ, അതായത് നമ്മളിപ്പോൾ ഒരു വലിയൊരു വീടൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗത്ത് ചട്ടിയിലോ വലിയ ഡ്രമ്മിനകത്ത്, വലിയ വീട് എന്നല്ല വലിയ ഡ്രമ്മിനകത്തൊക്കെ വെച്ച് നമുക്ക് നല്ല പോലെ ഡിസ്പ്ലേ ഒക്കെ ചെയ്ത് അതേപോലെ തന്നെ കാഴ്ചയൊക്കെ കിടക്കുന്നത് കാണുമ്പം വരുന്നവർക്കും ഇത് കാണുന്നവർക്കും ഒരു പ്രചോദനമായിരിക്കും. അങ്ങനെ അതിനു വേണ്ടി വെക്കുന്ന വലിയ കവറിലുള്ള മാവ്, പ്ലാവ്, തെങ്ങ്, അതേപോലെ തന്നെ കുറേ ഇലിമ്പി മുതൽ ഈലിമ്പിക്ക, ശീമനെല്ലിക്ക, അരിനെല്ലിക്ക, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഈ സൈഡിലൂടെ പോകുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനകത്ത് തന്നെ ശീമപ്പുലാവ്, പണ്ട് നമ്മളെ കടപ്പുലാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ശീമപ്പുലാവാണ്, ശീമച്ചക്ക, അതെ ശീമച്ചക്കയാണ്. അതിനകത്ത് പറഞ്ഞാൽ നമ്മൾ പതിയിട്ട് നല്ല കായ്ബലമുള്ള മരത്തിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന പ്ലാന്റുകളാണ് ഈ കാണുന്നവ. ഇത്രയും നല്ലൊരു പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇപ്പോൾ പ്ലാന്റ് കയറ്റി വയ്ക്കുന്നുണ്ട്, നഴ്സറികളിലേക്കൊക്കെ കൊടുക്കാറുണ്ട്. അന്നേരം ഒരു 100-200 ഒക്കെ പ്ലാന്റ് ഇതും കൂടെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പാർട്ടി വന്ന് ഒരു ചെടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇത്തരത്തിലുള്ള പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഓടിപ്പോയി കഴിഞ്ഞാൽ എല്ലാ നഴ്സറികളിലും കിട്ടണമെന്നില്ല. അങ്ങനെ ഉള്ളിടത്ത് നമ്മളിവിടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇത് അമ്പഴങ്ങയാണ്, മധുരയമ്പഴം എന്നൊക്കെ അറിയപ്പെടുന്ന അമ്പഴങ്ങ. ഏറ്റവും കൂടുതൽ കാൽഷ്യം കണ്ടൻറ് ഉണ്ട് എന്ന് കരുതപ്പെടുന്ന ഒരു ഫ്രൂട്ട് ഐറ്റമാണ് ഇത്തരത്തിലുള്ള അമ്പഴം. ഇതും ഇതേപോലെ തന്നെ ഗ്രോ ബാഗിനകത്തോ വലിയ ചട്ടിക്കകത്തോ ഒക്കെ നടത്തി നമുക്ക് കായ്പ്പിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇത് വലിയ കുളമ്പി മാവിൻ്റെ ഒരു മെച്ചുവർ പ്ലാന്റാണ്, കണ്ടില്ലേ. ഇതിൻ്റെ ഇല കണ്ടോ, ഇലയ്ക്കുള്ള നീളം കണ്ടോ, ഏകദേശം ഇത്രത്തോളം നീളം വരുന്നു എന്നുള്ളതാണ് ഇതിനുള്ള സവിശേഷത. മാത്രമല്ല ഈ ഇലയ്ക്കൊക്കെ നല്ല അടിപൊളി മണമാണ്. വലിയ കുളമ്പി അല്ലേ, ഇത് നമ്മളെ വലിയ കുളമ്പി മാവാണ്. അതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താണ്ട കണ്ടില്ലേ, പൂവും ചെറിയ കായായി ഇങ്ങനെ വലുതായിട്ട് കാപ്പൊഴിഞ്ഞു പോകുന്നില്ല. അതേപോലെ തന്നെ ഇറിഞ്ഞിൽ പോലെ കായ്ക്കും. അതേപോലെ തന്നെ വലിയ മാങ്ങയാണ്, അതിൻ്റെ നീളം കൂടിയ പൂങ്കുല, അതേപോലെ തന്നെ നീളം കൂടിയ ഇല, കണ്ടില്ലേ. ഇലയുടെ ഇല എന്നൊക്കെ പറഞ്ഞാൽ നല്ല അസാധ്യമായിട്ടുള്ള ഇലയാണ്. ഇതിന് അടിഭാഗത്ത് ഇൻഡോർ പ്ലാന്റൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറൊരു സ്ഥലം നോക്കേണ്ട ആവശ്യമേ ഇല്ല. അത്ര നല്ല ഒരു മാവിനവുമാണ്, നല്ല 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 ബുഷായിട്ട് നിൽക്കുകയും ചെയ്യും. വീടിൻ്റെ ഒരു തണലിനും ഒക്കെ ആയിട്ട് ഏറ്റവും നല്ല ഒരു മാവിനങ്ങളിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു മാവാണിത്. ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കിയ മാവിനങ്ങളാണ്, കണ്ടില്ലേ. ഇതെന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗ്രാഫ്റ്റ് പ്ലാന്റും ഉണ്ട്, ബഡ് ചെയ്ത പ്ലാന്റും ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ബഡാണ്, ഒരു മാവ് തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കിനകത്ത് അതിൻ്റെ ബഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗമാണ് ഇതായി കാണുന്നത്, കാണുന്നുണ്ടോ. ഇത് ബഡാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റേതായ ഒരു വളർച്ച അതിനകത്ത് കാണിക്കുന്നു, കണ്ടില്ലേ. ഇത് പിന്നെ ഇതിനൊന്നും ഒടിഞ്ഞൊന്നും പോകില്ല, പിന്നെ നല്ല ശക്തമായിട്ട് നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല വൃത്തി നമ്മൾ നിൽക്കും. ബഡിൽ നിന്നും ഒന്നും പെട്ടെന്ന് വിട്ടുപോകുന്ന ഒന്നല്ല, നല്ല കരുത്തുള്ള പ്ലാന്റ്. അതേപോലെ തന്നെ ഇതാണ്, കണ്ടില്ലേ, ഇത് സെൻട്രൽ ഗ്രാഫ്റ്റ് എന്ന് പറയും. ഇത് ഗ്രാഫ്റ്റാണ്, സെൻട്രൽ ഗ്രാഫ്റ്റ് എന്ന് അറിയപ്പെടും. ഇത് നമ്മളിവിടെ ഉണ്ടാക്കുന്ന മാവാണ്. ഇത്
ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കൊളംബിയുടെ തൈയാണ്. ഈ തരത്തിലുള്ള ചെറിയ തൈ ഇതാണ്, ഇത് സെൻട്രൽ ക്രാഫ്റ്റ് ചെയ്ത് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്ന മാവാണ്. അല്ലേ, ഇതിൻ്റെ ഇല വരുമ്പോൾ ഇല തന്നെ ചെറിയ ഇലയായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അത്രയും വലിയ ഇലയായിട്ട് മാറും ഈ ഇല മെച്ചുറാകുമ്പോഴത്തേക്ക്. കണ്ടല്ലേ, ഇതും അതിൻ്റെ തന്നെയാണ്. ഇതാണ് അല്ലേ, ഇത് ഇങ്ങനെ മെച്ചറായി വരുമ്പോൾ ഇതേപോലെ നല്ല വലിയ ഇലയായിട്ട് വരും. നല്ല ക്വാളിറ്റിയുള്ള മരത്തിൽ നിന്ന് എടുക്കുന്നതാണ്. ഞാൻ ഇപ്പോൾ ഒരു മരം കാണിച്ചതല്ലേ, അതിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്രത്തോളം ക്വാളിറ്റി കിട്ടും. അത്രത്തോളം കാലപ്പഴക്കം ചെന്ന നല്ല മെച്ചുറായിട്ടുള്ള മാവിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്ക് ആ വലിയ മാവിൻ്റെ ക്വാളിറ്റി നമുക്ക് ഈ ചെറിയ തൈകൾക്കും കിട്ടും. ഇത് വിവിധ തരം പേരകളാണ്. കിലോ പേര, അതേപോലെ തന്നെ ചുമന്ന പേര, അതേപോലെ തന്നെ ഇലയ്ക്ക് രണ്ട് കളറുള്ള പേര, അതേപോലെ വയലറ്റ് പേര, ഇലയ്ക്ക് ഡബിൾ ഷെയ്ഡ് വരുന്ന പേരയുണ്ട്, അതേപോലെ തന്നെ ഇടയ്ക്കേ വരുത്തുള്ള മുന്തിരി പേര എന്ന് പറയുന്ന മിനിയേച്ചർ പേര, അതേപോലെ തന്നെ കുറേ വെറൈറ്റികൾ. അതേപോലെ തന്നെ ലൗലൂരിക്ക, ശീമനെല്ലിക്ക, അതേപോലെ തന്നെ ഇത് കർപ്പൂരമാവാണ്. ഈ രണ്ട് തരം കർപ്പൂരവും പൊളച്ചറയും അതിനകത്ത് താണ്ടേണ്ടല്ലേ. ഇതിൻ്റെ ഇല വന്നിട്ട് നല്ല ഇതാണ്ട് ഇതേപോലെ വരും. കണ്ടില്ലേ, നല്ല ഭംഗിയായിരിക്കും പ്ലാന്റ് കാണാനായിട്ട്. കണ്ടോ, ഇതേപോലെ നല്ല ഉഷിരോട് കൂടിയിരിക്കുന്ന ഇത് മദർ പ്ലാന്റാക്കി എടുക്കുന്ന പ്ലാന്റുകളാണ്. ഇതൊരു 10-150 ചെടിയോളം നമ്മളിവിടെ മദർ പ്ലാന്റാക്കി വെച്ചിട്ടുണ്ട്. എന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന വലിയ പഴയ കർപ്പൂരമാണ്. അതേപോലെ തന്നെ ഇത് കോട്ടുകോണം മാവാണ്. കോട്ടുകോണം മാവിൻ്റെ ഇലയാണ് ഈ കാണുന്നത്. ഇതൊരു ബഡ് ചെയ്ത പ്ലാന്റാണ്. ഇത് വളർന്ന് വരുമ്പോഴത്തേക്ക് ഉണ്ടല്ലേ, ഇത് നല്ല വെയിൽ സൂര്യപ്രകാശമൊക്കെ ഉള്ളിടത്ത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. പിന്നെ മാവ് വയ്ക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത്, അതേപോലെ തന്നെ പൈപ്പിൻ്റെ മൂട്ടിൽ നിന്നും വെള്ളം ഓവറായിട്ട് വീഴുന്ന ഭാഗത്ത് മാവ് വെച്ച് കഴിഞ്ഞാൽ വളർന്നു പോത്തേ ഉള്ളൂ. മാവ് നന്നായിട്ട് വളർന്നു പോത്തേ ഉള്ളൂ. കായ്ക്കാനായിട്ടുള്ളൊരു കായ്ബലം കുറവായിരിക്കും. പൂക്കും കുലകൾ പൊഴിഞ്ഞു വീഴാനായിട്ടുള്ളൊരു സാധ്യത കൂടുതലാണ്. പിന്നെ പൊട്ടാഷിൻ്റെ അഭാവം ഉണ്ടെങ്കിലും ഇതേപോലെ തന്നെ പൂങ്കുലകൾ കൊഴിഞ്ഞു പോകും. അതിന് അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ട് വെക്കുന്ന സമയം നമ്മൾ നോക്കിയിട്ട്, ഒരു പൈപ്പ് ലൈനിൻ്റെ മൂട്ടിലൊക്കെയാണ് വെള്ളം ഓവറായിട്ട് തന്നെ മൂട്ടി വീഴുന്നുണ്ടെങ്കിൽ അത് ലൈനൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം പ്ലാന്റ് വെക്കാനായിട്ട്. നല്ല സൂര്യപ്രകാശം വേണം. ഇങ്ങനെയുള്ളടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് മാക്സിമം നല്ല ഭംഗിയുള്ള വലിയ ഒരു മാവിനകത്ത് നിറച്ച് കായ്ബലം കിട്ടും. നമ്മൾ വെക്കുന്നതിന് ഒരു പ്രയോജനം ഉണ്ടാവും. അതേപോലെ തന്നെ ഇത് വിവിധ വെറൈറ്റി പ്ലാവിനങ്ങൾ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. അതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മളിവിടെ ബഡ് ചെയ്തുണ്ടാക്കിയ കുറച്ച് പ്ലാവാണ്. ഇതിപ്പം കവർ മാറേണ്ട സമയമായിട്ടിരിക്കുവാണ്. കണ്ടില്ലേ, നല്ല ക്വാളിറ്റിയാണ്. ഇതിങ്ങനെ ഇരിക്കുന്നു വിചാരിക്കേണ്ട, ഇത് കവറേ നല്ല അതായത് വിയറ്റ്നാം എർലി ഗോൾഡിൻ്റെ ഒരു ചെറിയ റെഡ് നിറത്തിൽ വരുന്നൊരു വെറൈറ്റി ഉണ്ട്. അന്നേരം അതിൻ്റെയാണ് നമ്മളിവിടെ ബഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വെക്കുമ്പോഴത്തേക്ക് ആളുകളിലേക്ക് കുറച്ചും കൂടെ നല്ല വെറൈറ്റി എത്താനായിട്ട് നമ്മൾ ശ്രമിക്കും. അന്നേരം ഇത് ഇപ്പം കവർ മാറാണ്ട ഒരു പരുവത്തിൽ നിൽക്കുന്നതിന് ഇത് 5-7 കവറാണ്. ഈ 5-7 കവറിനകത്തുള്ള പ്ലാന്റിന് 6-8 കവറിലോട്ട് മാറാൻ വേണ്ടി വെച്ചേക്കുന്ന പ്ലാന്റുകളാണ്. ഇത് പ്ലാന്റ് ഈ കവർ മാറുമ്പോൾ തന്നെ ഇത് ഭയങ്കര ഭംഗിയായിട്ട് നല്ലൊരു വളർച്ച കിട്ടും. അന്നേരം നല്ല വെയിലത്തോട്ട് മാറ്റണം. പ്ലാവിനൊക്കെ നല്ല വെയിൽ വേണം എന്നുണ്ടെങ്കിൽ മാത്രമേ കായ്ക്കത്തുള്ളൂ. മാത്രമല്ല ചക്ക കിട്ടുന്ന സമയത്താണെങ്കിലും വെക്കുന്ന സമയത്താണെങ്കിലും ഈ പച്ച ചാണകം വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. പച്ച ചാണകം വീണ് കഴിഞ്ഞാൽ ചക്ക ഭാവിയിൽ കഴിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിന് അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് നമ്മളെ കൊടംപുളിയാണ് കേട്ടോ. ഇത് വലിയ എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള കൊടംപുളിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇല കണ്ടില്ലേ, ഇലയ്ക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. നല്ല റൗണ്ട് പോലെ ഇരിക്കുന്ന ഇലയാണ്. അതേപോലെ തന്നെ ഡബിൾ സീസൺ കൊടംപുളി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. രണ്ട് സീസണിൽ കായ്ക്കാൻ ശേഷിയുള്ള കൊടംപുളി എന്ന് സാരം. നമുക്ക് നല്ല അത്യാവശ്യം വെയിലും വെള്ളവും കിട്ടുന്ന ഇതിൻ്റെ ഒരു തോട്ടുപുളി എന്നൊരു പേരുണ്ട്. ആ തോട്ടുപുളിയിൽ നല്ല ഗ്രാഫ്റ്റ് ചെയ്ത വെറൈറ്റികൾ നമ്മളിവിടെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന വെറൈറ്റിയാണ്. അന്നേരം അതും നല്ല ഡിമാൻഡുള്ള സാധനമാണ്. എവിടത്തേക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ആരെങ്കിലുമൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ കയ്യിലാണെങ്കിൽ നമ്മൾ ഈ സാധനം കൊടുത്തു. ഇനി അടുത്ത വെറൈറ്റി, അടുത്തത് വാഴയാണ്. ഇത് കാണാൻ തന്നെ വളരെ മനോഹരമായിട്ട് തോന്നുന്നു അല്ലേ. ഇത് കാണുമ്പോഴത്തേക്ക് ഇപ്പം പുറണ്ടായി നിന്നുള്ളവരൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ഇവിടെയും കുറച്ചും കൂടെ ഒക്കെ മോഡേണാണ്. ഇവിടെ വാഴക്കൊന്ന് ഇതേപോലെ തന്നെ മുളപ്പിച്ച് നല്ല ഭംഗിയായിട്ട് ഇതാണ്ട് ഇതിപ്പം മുള വന്ന് നിൽക്കുവാണ്. അത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമൊക്കെയാണ്. വേടിക്കുന്ന ആളുകൾക്ക് നല്ലതാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് പേര് കന്നെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതിനകത്ത് പകുതിയോളം കിളിക്കും, പകുതി കിളിക്കത്തില്ല. അന്നേരം ആ ഒരു സമയത്ത് നമുക്ക് ഇത് ഇതേപോലെ തന്നെ ഏകദേശം വളർത്തി ഇതിനകത്ത് ഡാമേജ് കുറേ വരുന്നതെല്ലാം നമ്മൾ മാറ്റും. ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഡാമേജിന് നമുക്ക് തിരിഞ്ഞ് മാറ്റാനായിട്ട് സാധിക്കും. ഇതായത് കണ്ടില്ലേ, ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്ലാന്റ്. ഇത് കിളിച്ചിട്ടില്ല, ഇതാണ്ടേ, ഇത് കണ്ടില്ലേ, ഇത് അഴുകിപ്പോയ പ്ലാന്റ്. ഇതൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം നല്ല പ്ലാന്റ് നോക്കി നമുക്ക് മേടിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. അന്നേരം അതാണ്. പിന്നെ അതേപോലെ തന്നെ ഇത് ഇവിടെ ഉണ്ടാക്കിയ ശീമപ്ലാവിൻ തൈകളാണ്. കണ്ടില്ലേ, നല്ല ശീമപ്ലാവിൻ്റെ തൈകളാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പതിയിട്ട് ഉണ്ടാക്കിയെടുത്ത പ്ലാന്റാണ്. ഇത് നമ്മളെ നല്ല ക്വാളിറ്റി. നമ്മൾ നേരത്തെ കാണിച്ചില്ല ഒരു പ്ലാന്റ്. ഇതിനെയാണ് ഇനി കവർ മാറി അതിനകത്തോട്ട് വെച്ച് നല്ല വൃത്തിയാവണം ബുഷാക്കി നിർത്തിയിട്ട് നല്ല വൃത്തിയാവണം കായ്പ്പിച്ചെടുക്കുന്നത്.
അന്നേരം നിങ്ങൾക്ക് ഇത് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഇതേപോലെ സെറ്റ് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും. ഇതിപ്പോൾ പ്ലാവിൻ്റെ എന്ന് പറയുമ്പോൾ തന്നെ പ്ലാവിനകത്ത് കുറേ വെറൈറ്റി ഉണ്ട്. അതായത് തേൻ വരിക്ക, അതേപോലെ തന്നെ ഡിസംബർ മാസം കായ്ക്കുന്ന വരിക്കച്ചക്ക ഡിസംബർ ഹണി എന്ന് പറഞ്ഞൊരു വെറൈറ്റി, അതേപോലെ തന്നെ പാലൂർ വരിക്ക, അതേപോലെ തന്നെ പത്താമുട്ടം വരിക്ക, വാകത്താനം വരിക്ക, അങ്ങനെ ഒരുപാട് വെറൈറ്റികളുണ്ടെങ്കിലും അതിനകത്ത് നമുക്കിപ്പം ഇവിടെ മാക്സിമം വിറ്റ് പോകുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിയറ്റ്നാം എർലി ഗോൾഡ് എന്ന് പറയുന്ന വെറൈറ്റി വരിക്കപ്ലാവ്, അതേപോലെ തന്നെ തേൻ വരിക്ക. പണ്ടത്തെ നമ്മളെ സൈഡ് ഗ്രാഫ്റ്റോ അല്ലെങ്കിൽ ബഡ് ചെയ്തയോ തേൻ വരിക്ക, അതേപോലെ തന്നെ ഡിസംബർ മാസം കായ്ക്കുന്ന വരിക്കച്ചക്ക, അതേപോലെ തന്നെ സിന്ദൂർ റെഡ്, അതായത് അസ്തമയ സൂര്യൻ്റെ ചുമന്ന ചുളയുള്ള വരിക്കച്ചക്ക, ഇത്രയാണ് നമുക്കിവിടെ കൂടുതലായിട്ട് എൻക്വയറി വരുന്നതും. അത് ആരെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ധൈര്യത്തോടെ തന്നെ നമുക്ക് നല്ല വെറൈറ്റികൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വെറൈറ്റികൾ മേടിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന പ്ലാവിനങ്ങളാണ് ഈ കാണുന്നത്. നല്ല നല്ല വെയിലുണ്ടെങ്കിലേ ഇത് നന്നായിട്ട് കയറി വരത്തുള്ളൂ. ഇത് നല്ല മാതളമാണ്, ലെയർ ചെയ്തെടുത്ത നല്ല ഒന്നാം തരം നല്ല ക്വാളിറ്റിയുള്ള മാതളത്തിൻ്റെ തൈയാണ്. ഇതിന് വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ട് അല്ലേ, ചിലപ്പോൾ നിങ്ങളെ വീട്ടിലും ഇതേപോലെ തന്നെ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നൊരവസ്ഥ വരും. അന്നേരം നമുക്ക് പൊട്ടാഷ് ലൈറ്റായിട്ട് ഇതിൻ്റെ മൂട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടാഷിൻ്റെ കുറവ് കൊണ്ടാണ് ഇത് വരുന്നത്. അന്നേരം പൊട്ടാഷ് നമ്മളെ മണ്ണിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പൂക്കൾ പൊഴിയാതെ കായായി കിട്ടും. അത് നല്ലതാണ്, മറ്റുള്ള പഴച്ചെടികൾക്കും ഇത് നിങ്ങൾക്ക് ആപ്ലിക്കബിളാണ്. അതേപോലെ തന്നെ റംബുട്ടാൻ, N18 റംബുട്ടാൻ, അതേപോലെ തന്നെ ബഡ് ചെയ്ത റംബുട്ടാൻ, ഇത് നേഴ്സറി ആവശ്യങ്ങൾക്ക് നമുക്ക് വീട്ടിൽ വെക്കാനും നല്ല ഇനങ്ങൾ നോക്കി നമ്മൾ ഉണ്ടാക്കിക്കുന്ന പ്ലാന്റാണ്. നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതിപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ റോസ്, അതായത് നമ്മൾ പഴയ റോസുകളിനെ തെളിയിപ്പിക്കുന്ന സ്ഥലമാണ്. ഇത്രയും നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്താണ് നമ്മൾ ഈ റോസിനെ തെളിയിക്കുന്നത്. അതിന് പൂ പൊഴിയുമ്പോൾ രണ്ടില താഴെ വെച്ച് കട്ട് ചെയ്തിട്ടാണ് ഈ റോസ്, അതേപോലെ തന്നെ പൂച്ചെടികൾ, അതേപോലെ തന്നെ അത്യാവശ്യം പ്രൂണിങ് എല്ലാത്തിനും മസ്റ്റാണ്. എന്നാൽ റോസിന് നമ്മൾ കറക്റ്റായിട്ട് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പം പൂക്കളുടെ മാസമാണ് വരുന്നത്. അങ്ങനെ ഒരുപാട് ഇനം പൂക്കൾ നമുക്ക് അവിടെ വന്ന് കാണാനായിട്ട് സാധിക്കും. ഏറ്റവും നല്ലതാണ് ഇത്. ഓസ്ട്രേലിയൻ സെറാർബേ ചെറി എന്ന് പറയുന്ന ചെറിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം മധുരമുണ്ട്. ഈ മധുരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നല്ല റൈപ്പ് ആവണം, നല്ല പഴുക്കണം, അതേപോലെ തന്നെ ഇത് നല്ല സൂര്യപ്രകാശത്തിരിക്കുകയും വേണം. അതിനനുസരിച്ചുള്ള വളവും കൊടുക്കുകയാണെന്നുണ്ടെങ്കിലേ ഇത് ആ ഒരു മധുരം ഫീൽ ചെയ്യത്തുള്ളൂ. അന്നേരം അത് പ്രത്യേകം ഓർക്കുക. ഇത് മേടിച്ച് ഒരുപാട് പേര് വെച്ചിട്ടുണ്ട്. എന്നാലും വെട്ടിക്കളയരുത്, നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് രുചിയായിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു പീസ് എടുത്ത് കഴിക്കാനായിട്ട് സാധിക്കും. എന്നാൽ അത് പതിയിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ, അത് പതിയിട്ടതാണ്. ഇതിനകത്ത് നിന്നാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ രീതി. കുരുവിട്ട് മുളപ്പിക്കുമെന്നുണ്ടെങ്കിൽ ഇപ്പം കാഴ്ച മെച്ചുവർ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇപ്പം നമ്മൾ കണ്ടു അതിനകത്താണ് നമ്മളിപ്പം പഴം പറിച്ചത്. അന്നേരം അവിടെ നമ്മൾ ഇതേപോലെ തന്നെ എയർ ലെയറിങ് ഇത് വെള്ളം അവിടെ വീണതിന് ശേഷം നല്ല വൃത്തിയാവണം, അവിടെ വേര് വരും. അതിനുശേഷം താഴെ വെച്ച് കട്ട് ചെയ്ത് നമ്മൾ പുതിയ പ്ലാന്റുകളെ ഉണ്ടാക്കും. കുറച്ച് വലുതായിട്ടുണ്ടല്ലേ. ഇതിപ്പം കട്ട് ചെയ്ത് ഇതിനകത്ത് നിന്ന് എടുത്തതാണ്, കണ്ടില്ലേ. ഇത് നല്ല വൃത്തിയാവണം, വേര് വന്നിരിക്കുകയാണ്. എയർ ലെയറാണ് ചെയ്തേക്കുന്നത്, അതിനകത്ത് നല്ലപോലെ വേര് വന്ന് നല്ല അടിപൊളിയായിട്ടിരിക്കുന്ന പ്ലാന്റ് ആണ്. ഇതിനെ നമ്മൾ വേറെ ചട്ടിയിലോട്ട് ഇപ്പം മാറ്റി നടും. അന്നേരം ഇതേപോലെ തന്നെ നല്ല വൃത്തിയാവണം, വളർന്നു കിട്ടും, കണ്ടില്ലേ. ഇത് നമ്മൾ ബുഷ് പേപ്പറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഉയരം പോകാതെ താണ്ട് ഈ പരുവത്തിൽ തന്നെ താണ്ടേ നനിയായി കിടക്കുക, കണ്ടില്ലേ, തിരി വന്ന് കിടക്കുകയാണ്. നല്ല പോലെ കായ്ക്കുന്ന 1001, 1008 ഇങ്ങനെയുള്ള ഇനങ്ങളാണ് കൂടുതലും ഇരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത നമുക്കൊരു ചട്ടിയിലോ ഡ്രമ്മിലോ ഒക്കെ നിർത്തി കായ്പ്പിക്കാൻ പറ്റും. അതെ, ആ ഇരിക്കുന്നത് പോലെ തന്നെ നമുക്ക് ആ ചട്ടിയിലിരിക്കുന്നത് പോലെ കായ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഒരു ചട്ടിയിലോ ഡ്രമ്മിലോ ഒക്കെ ഇച്ചിരി ചാണകപ്പൊടി എല്ലുപൊടി വരുന്നൊക്കെ വളമായിട്ട് ഇട്ടതിന് ശേഷം വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഇതേപോലെ നല്ല ഇത് ഫസ്റ്റ് പെടുത്തതാണ്, കണ്ടില്ലേ, അടിപൊളിയായിട്ട് കായ്ച്ചു കിട്ടും. ഇത് നല്ലൊരു ചട്ടിയിൽ ഇതേപോലെ ഒന്ന് ഒരുക്കി വെച്ച് കൊടുക്കണം, എന്നാലേ ആ ഒരു ഇതിൽ വരത്തുള്ളൂ. ഇത് സിന്ദൂർ റെഡ് എന്ന് പറയുന്ന വെറൈറ്റി വരിക്കപ്പിലാവാണ്. അതിൻ്റെ വലിയ പ്ലാന്റ്, അതായത് പറഞ്ഞാൽ ഇറക്കിയ സമയത്ത് നമ്മളൊരെണ്ണം കളക്റ്റ് ചെയ്ത് വെച്ചതാണ്. ഇത് അതിൻ്റെ മരമാണ്, ഇത് അതിൻ്റെ മാതൃവൃക്ഷമാണ്. ഇതിൽ നിന്നും കാപിടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തൈകൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതേ ക്വാളിറ്റി നിങ്ങൾക്ക് ഇതേപോലെ നമുക്ക് ഗ്യാരണ്ടിയോടെ തൈ തരാനായിട്ട് സാധിക്കും, കണ്ടില്ലേ. അവിടെ ചക്ക പോയിരിക്കുന്നത് കാണാം, താഴെയിലുണ്ട്, താഴെന്നേ അറിഞ്ഞിരുന്നു, താഴെയിലൊക്കെ കിടന്നു അത്തോട്ട് കയറിയത് ആണെങ്കിൽ കൊടുക്കും. ഈ
ഇത് വള്ളിക്കുരുമുളകാണ്. നമ്മൾ ഒരുപാട് പേര് അന്വേഷിച്ചിടങ്ങുന്ന സാധനമാണ്. ഒരു കവറിനകത്ത് രണ്ട് വള്ളിയും മൂന്ന് വള്ളിയും ഒക്കെ വീതമുള്ള പ്ലാന്റുകളാണ് ഈ ഇരിക്കുന്നത്. ഏകദേശം ഒരു 2000-3000 ചെടിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. അതിനകത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് കരിമുണ്ടയാണ് കൂടുതലും വരുന്നത്. ഇത് കരിമുണ്ടയ്ക്ക് നല്ല ഡിമാൻഡ് ആയതുകൊണ്ട് കരിമുണ്ട നല്ല ഇലയ്ക്ക് നല്ല ഡാർക്ക് കളറും ഒക്കെയാണ്. ചെറിയ ഇലയാണ്, വലിയ വീതി കൂടിയ ഇലയല്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്പെഷ്യാലിറ്റി ഇതിനുണ്ട്. കരിമുണ്ട കുരുമുളക് ഒരുപാട് പേര് തിരക്കി നടക്കുന്ന സാധനമാണ്. അതാണ്ട് ഇതാണ് അതിൻ്റെ തൈകളാണ്. ഒരു കവർ നമ്മൾ കൊടുക്കുന്ന 40 രൂപ നിരക്കിലാണ്. അതിനകത്ത് 4 വള്ളി കാണും, 3 വള്ളി കാണും, ചിലപ്പോൾ 5 വള്ളി വരെ വരാനായിട്ട് സാധ്യതയുണ്ട്. അമുകിലൊക്കെ കയറ്റി വിടാൻ ഏറ്റവും നല്ലതാണ്. ഇതാണ്ട് ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 1, 2, 3, 4, 5 വള്ളിയുണ്ട്. ഒരു കുരുമുളക് കവറെന്ന് പറയുന്നത് 5 വള്ളി വരും. ഇതിന് 40 രൂപ നിരക്കിലാണ് റീറ്റെയിൽ നമ്മൾ കൊടുക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. അതെ, ഇലകൾ കാണാം. കണ്ട് ആവശ്യമുള്ളത് നമ്മുടെ രണ്ടാം കുട്ടി ശാരദ കല്യാണ മണ്ഡപത്തിനടുത്തുള്ള നഴ്സറിയിൽ വന്നു കഴിഞ്ഞാൽ വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് വാച്ച് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് പറയാനായിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ഇടാവുന്നതാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ. ഇറ്റ്സ് മീ സുലോജിത്ത്.